Hi friends, welcome back to Kalika Spicy Foods. നമുക്ക് ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ടൊരു ചിക്കൻ ടിക്ക സമൂസ തന്നെ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ എന്തൊക്കെയാണ് എടുത്തത് നോക്കാം. കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കതിന്. ഞാനിവിടെ ഒരു ബോൺലെസ് ചിക്കൻ എടുത്തത്, 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ചിക്കൻ. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 അള്ളി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് നല്ലപോലെ മിക്സാക്കിയെടുക്കണം. ഇനി അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കസൂരിമേത്തി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ആവശ്യത്തിന് 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം നോക്കിയിട്ട് ചേർത്ത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ്റെ മസാല തയ്യാറായി. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സവാള നമുക്ക് ഈ ബട്ടറിലൊന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്ക് ഈ ചിക്കൻ്റെ മസാല തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഇതേപോലെ വേണ്ടപ്പോൾ നമുക്ക് സവാള വഴറ്റിയെടുത്ത് സമൂസയൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെ പൊടിയായി അരിഞ്ഞെടുത്ത സവാളയാണ്. ഇത് ഈ ബട്ടറിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി ഒന്ന് വഴറ്റിയെടുത്ത് ഇനി അതിലേക്ക് നമ്മളുടെ ചിക്കൻ്റെ കൂട്ടുകൂടെ ചേർത്ത് നല്ലപോലെ മിക്സാക്കിയെടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് സമൂസ തയ്യാറാക്കിയെടുക്കാം. സമൂസ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റീഫൈൻഡ് ഓയിലാണ് എടുത്തത്. ഓയിൽ നന്നായിട്ട് ചൂടാവണം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സമൂസ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. സൈഡാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്കൊരു സമൂസ തയ്യാറായി. നമുക്കിതിനി കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് ബാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ സമൂസയും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ടിക്ക സമൂസ തയ്യാറായി. നമുക്ക് സോസിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. നിങ്ങളിതേപോലെ ഒന്ന് സമൂസ തയ്യാറാക്കി നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലൈക്കൻ കൂടെ എനാബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.